സ്പെഷ്യൽ ടീച്ചർ പറഞ്ഞിടത്ത് നിന്ന് തുടങ്ങുകയാണ്. സെൻകുമാർ സാർ, ഏതാണ്ട് 12,000-ത്തോളം കേസുകൾ, 1,000-ക്കണക്കിന് പ്രതികൾ, ഇവരിൽ ആരും UDF-ഉം LDF-ഉം ഇല്ല. എന്നിട്ടും തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇവർ വരികയാണ്. UDF-കാരുടെ മനസ്സിൽ പാർലമെൻറ് തിരഞ്ഞെടുപ്പിലെ പോലെ ഒരു വൻ വിജയം നേടാമെന്ന മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം തന്നെയാണോ? എങ്ങനെ കാണുന്നു? നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അന്നത്തെ വിധിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു കണ്ടെത്തലായിരുന്നു, ലോർഡ് അയ്യപ്പ ആർ എക്സ്ക്ലൂസീവ്ലി ഹിന്ദുസ് എന്ന് വെച്ചാൽ ശബരിമല അയ്യപ്പ ക്ഷേത്രം ഹിന്ദുക്കളുടേത് മാത്രമാണ് എന്നുള്ള നിലയിലുള്ളൊരു ഒബ്സർവേഷൻ, ഒരു ഫൈൻഡിങ് അതിലുണ്ടായിരുന്നു. രണ്ടാമത് റൂൾ 3, അത് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ടിലെ 3B, അത് സ്റ്റക്ക് ഡൗൺ ചെയ്തു. വാസ്തവത്തിൽ 3B എന്ന് പറയുന്നത് ശബരിമലയെ ബാധിക്കുന്ന പ്രത്യേകമായിട്ടുള്ളൊരു റൂളല്ല, അത് കേരളത്തിലെ പൊതുവായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ബാധിക്കുന്ന ഒരു റൂളാണ്, സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ളത്. അതുണ്ട്. പക്ഷേ അതിന് ശേഷം പിന്നെ പറഞ്ഞിരുന്നത് അവിടെ പ്രവേശനം ആർക്കെല്ലാമാകാം, അവിടെ പ്രവേശനം ഹിന്ദുവായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വാസിയായ സ്ത്രീകൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ പ്രവേശനത്തിന് അർഹതയുണ്ടെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. അത് വെച്ച് തീർച്ചയായിട്ടും റിവ്യൂവിന് വളരെയധികം അവസരമുണ്ടെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടതായിരുന്നു അന്നത്തെ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെയൊരു റിവ്യൂവിലൊരു വിധി വരുന്നത് വരെയെങ്കിലും അവിടേക്ക് വിശ്വാസിയല്ലാത്ത, സുപ്രീം കോടതിയുടെ തന്നെ വിധിയിൽ പറയുന്ന പോലെ ഹിന്ദുവല്ലാത്ത, ആചാരങ്ങൾ അനുഷ്ഠിക്കാത്ത സ്ത്രീകളെ നിർബന്ധമായിട്ടും പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്ന വിധത്തിലും സർപ്പീഷ്യസായിട്ട് അവിടെ രണ്ടുപേരെ രാത്രി കൊണ്ടുപോയി ആക്കുന്ന വിധത്തിലും ചെയ്തതാണ് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. വാസ്തവത്തിൽ ഈ കാര്യങ്ങളെപ്പറ്റി ഈ ഗവൺമെൻറ് എന്ത് പറയുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പല, ഡോക്ടർ KS രാധാകൃഷ്ണൻ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ പേരിലെല്ലാം വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള കേസുകളൊക്കെ പലയിടത്തും കാണുന്നുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ മഞ്ചേശ്വരം മുതൽ പാറശ്ശാല വരെ ഒരേ സമയം ഉണ്ടായിരുന്നു എന്നുള്ള വിധത്തിലുള്ള, ഒരു പക്ഷേ ഏതെങ്കിലും ദൈവിക ശക്തികളൊക്കെ ഉണ്ടായാൽ മാത്രം ഉണ്ടാകാൻ സാധിക്കുന്ന വിധത്തിലുള്ള പല കേസുകളും, അതെല്ലാം ഞങ്ങളല്ലാത്ത ഏതെല്ലാം, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ. ഏതായാലും അന്ന് ഉണ്ടായ ഈ തരത്തിലുള്ള ഒരു വിവേചനപരമായിട്ടുള്ള കാര്യം, അതായത് മറ്റ് ഒരിടത്തും കാണിക്കാത്ത വിധത്തിൽ വിവേചനപരമായിട്ട് ആ പറഞ്ഞ സുപ്രീം കോടതിയുടെ, ഇപ്പോൾ ഇത് നമ്മൾ ഈ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത് സുപ്രീം കോടതിയുടെ അന്നത്തെ ഒരു ഫൈൻഡിങ് ആണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഹിന്ദു അല്ലാത്തവർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ക്ഷേത്രമായിരുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയിൽ ഇങ്ങനെയാണ് വന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയിൽ വന്ന അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു റിവ്യൂവിന് വളരെയധികം ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഈ വിധത്തിൽ അതിനെ ഉപയോഗിക്കുകയും, അതിനുശേഷം കാരണം എന്താണ് അങ്ങനെ അത് വീണ്ടും അതേ രീതിയിൽ തന്നെ ചെയ്യാൻ കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇത് ഇവിടെയുള്ള ഒരു വിവേചനത്തിൻ്റെ പ്രത്യേക കാര്യം, പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തുടർന്നു വന്നിരുന്നത്, ഇപ്പം നമ്മൾ 1957 ശേഷം എടുത്തു നോക്കിയാൽ കാണാം, അത് പ്രധാനമായിട്ടും വന്നിരുന്നത് ഈ ഹിന്ദുക്കളുടെ കാര്യങ്ങളിൽ മാത്രമാണ്. ഇപ്പോഴും ഇതിൽ ഒന്നും സംഭവിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്ന, ഇപ്പം ദേവസ്വം ബോർഡുകൾ അത് ഗവൺമെൻറ്റുകളുടെ കീഴിലാകുന്നു എന്നുള്ള അവസ്ഥ ഇതുകൊണ്ടൊന്നും മാറുന്നില്ല എന്നുള്ളതാണ്. മാറ്റം വേണ്ടത് എവിടെയാണ്? ദേവസ്വം ബോർഡ് ആ വിശ്വാസികളുടെ ഒരു ബോർഡായിട്ട് മാറുകയും ഗവൺമെൻറ്റിന് അതിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനം അനാവശ്യമായിട്ട്, ഒരു ക്രമസമാധാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള എപ്പിഡമിക്കിൻ്റെ പോലെ പാൻഡമിക്കിൻ്റെ പോലെയുള്ള സമയത്തുണ്ടാകുന്ന സ്വാധീനം, അല്ലെങ്കിൽ നിയമത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത സമയങ്ങളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന മറ്റു മതങ്ങളുടെ പോലെ സ്വതന്ത്രമായൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനെപ്പറ്റി ആരും പറയുന്നില്ല. വാസ്തവത്തിൽ അതേപ്പറ്റിയാണ് പറയേണ്ടത്. ആ സ്വതന്ത്രമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് ആരാണ് നടപടികൾ എടുക്കുക? കാരണം ഇത്രയും നാൾ ഇത് ചെയ്തത്, അപ്പോൾ അന്ന് എന്താണ് ചെയ്തത്? അന്ന് ചെയ്തത് ഇത് ഏതെങ്കിലും വിധത്തിൽ ഇതിലെ ഈ പറയുന്ന പോലെ പലരും ചോദിച്ചവരുണ്ട്, എന്താണ് അയ്യപ്പൻ ഇപ്പോൾ കല്യാണം കഴിച്ചു അതുകൊണ്ട് ഇനി, അതും വളരെ തെറ്റായ ധാരണയില്ല. അത് സ്വരാജ് MLA ആണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഓരോരുത്തരും ചോദിക്കുകയും, അതായത് യാതൊരു വിവരവുമില്ലാതെ ചോദിക്കുകയും
ഒരു വിഭാഗത്തിനെ എത്ര വീതം താറടിച്ചു കാണിക്കുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ എന്താണ് പറയുന്നത് പൊതുവേ ഉണ്ടായിട്ടുള്ള കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ കണ്ണൂർ പോലുള്ള ജില്ലകളിൽ പോലും ഉണ്ടായിട്ടുള്ള വളരെ എന്താണ് വലിയ അതിനുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാകാൻ കാരണം അതുകൊണ്ടാണ്. കാരണം വളരെ തെറ്റായിട്ട് ചെയ്തു. സുപ്രീം കോടതി വിധിയെ ന്യായീകരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള നടപടികൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതേ സംബന്ധിച്ച് എന്ത് പറയുന്നു? ഇപ്പോൾ ടീച്ചർ ചോദിച്ച പോലെ അന്നുണ്ടായിട്ടുള്ള കള്ളക്കേസുകളും ഇല്ലാത്ത കേസുകളും എല്ലാം ഇപ്പോൾ അന്നുണ്ടായിട്ടുള്ള പല കേസുകളുണ്ട്. ആളെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് അടക്കമുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ എന്താണ് നടപടിയെടുത്തത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയാതിരിക്കുകയും ഇപ്പോൾ ഒരു ചെറിയ ഭാഗത്ത് മാത്രം കൊണ്ടുവരികയും ചെയ്യുന്നുള്ളത് ജനങ്ങൾ പൊതുവെ പലപ്പോഴും പലതും മറക്കുന്ന ആൾക്കാരാണെന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശബരിമല 2019 പോലെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു വർഷം വിചാരിക്കുന്നു ഞങ്ങൾക്ക് അന്നുണ്ടായ പോലെ, കാരണം മറ്റവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്ത പോലെ കുറേ പേര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. പക്ഷേ ഇവർക്ക് അന്നെടുത്ത അതേ ആവേശം കാണിക്കാൻ ധൈര്യമില്ല. കാരണം അന്നെടുത്ത ആവേശം കാണിച്ചപ്പോഴാണ് 2019 അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് ആ ആവേശം മറച്ചു വെച്ചിട്ട് അതേസമയം അവരുടെ അഫിഡവിറ്റുകളെല്ലാം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ ആലോചിക്കും. ഈ ആലോചന ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന നിയമങ്ങൾ പലതും ശരിക്കും ഈ ഒരു മതത്തിന് അല്ലെങ്കിൽ സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുമതത്തിന് വളരെയധികം പുരോഗമനപരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊന്നും ആർക്കും എതിർപ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാനൊക്കെ നിയമത്തിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്ന പഴയകാലത്തെ ഒരു ഹിന്ദു ആചാരം, ഹിന്ദു ഒരു അതിൽ വരുന്ന ഒരു വിഭാഗത്തിലൊരു ആചാരമാണ്, മുത്തച്ഛൻ്റെ കല്യാണത്തിനുള്ള മക ഇതാണ് നമ്മളെന്താ പറയുക, ആ പെൺകുട്ടി എന്താണ് പേരക്കിടാവ്, അത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ പേരിപ്പിക്കാൻ പറയുന്നില്ല, നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഭേദഗതി ചെയ്തപ്പോഴും ഇല്ലാതാക്കിയപ്പോഴും ഒന്നും ഈ മതത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭേദഗതികൾക്കൊന്നും യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അത് ശരിയായിട്ടുണ്ടായിരിക്കണം, ഏകദേശം തുല്യമായിട്ടുണ്ടായിരിക്കണം. അത് വെച്ച് എല്ലാവരും കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് ഈ സനാതനധർമ്മത്തിൻ്റെ മാത്രം കാര്യങ്ങളാണ്. അതിൽ അതില്ലാതാക്കണമെന്ന നിലയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ശ്രീ പ്രയാർ, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന UDFനെതിരെയാണ് ഈ ഡ്രാഫ്റ്റ് നിയമം. കരട് നിയമം ഒരു തട്ടിപ്പാണ്, അത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മനഃപൂർവ്വം വോട്ട് തട്ടാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള എല്ലാവരും ഒരേപോലെ ഉയർത്തിയ ആരോപണത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? പ്രതികരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ശശികല ടീച്ചർ പറഞ്ഞ പോലെ വ്യക്തിപരമായി പ്രതികരിക്കുകയല്ല. ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവിടെ പറഞ്ഞു, ശബരിമല വേച്ചിൽ നടന്ന ഓണപ്പെരുമ എന്ന ഒരു വളരെ അതിശ്രദ്ധേയമായ ഓണ ആഘോഷ പ്രതികരണം മഹാബലിയുടെ വേഷത്തിലുണ്ടാക്കിയ ആ പോരായ്മ, കൊമ്പൻ മീശയും കുടവയറുമാണോ മഹാബലി? അല്ലെന്ന് സ്ഥാപിക്കാനാണെന്ന് അവിടെ നടത്തിയത്, അങ്ങും പങ്കെടുത്തതാണല്ലോ. ഇപ്പോൾ ശബരിമല കാര്യത്തിൽ കോൺഗ്രസ് തുടക്കത്തിൽ ഇടപെട്ടില്ല എന്നങ്ങ് പറഞ്ഞു. തുടക്കത്തിൽ ഇടപെട്ടത് കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ് ആണ് എന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയത്. ആ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന അവസരത്തിൽ ശബരിമലയുടെ ചരിത്രത്തിൽ നാളിതു വരെ ഉണ്ടാകാത്ത അഴിമതി നിർത്തലാക്കി, ഭക്തന്മാർക്ക് പ്രാധാന്യം നൽകി, ജീവനക്കാരുടെ കാര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ശബരിമലയിലെത്തുമ്പോഴുള്ള ഒരു കാര്യം ഒന്ന് ഇടപെട്ടോട്ടെ, അത് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു പൊതു സ്വഭാവമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരുടെയും ഭക്തരുടെയും അഭിപ്രായമാണ്. അത് പ്രയർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പം ഡോക്ടർ KS രാധാകൃഷ്ണൻ അത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ദുഃഖമുണ്ടായി. അതുപോലെ തന്നെ വ്യക്തിപരമായ ഒരു ഇടപെടലാണ് ഞാൻ നടത്തിയത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശശികല ടീച്ചർ പറഞ്ഞത്. ഞാൻ ശബരിമലയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ടല്ല, ഇന്ത്യക്ക് പുറത്തു വരെയുള്ള പല വേദികളിലും പോകുവാനും അതുപോലെ നമ്മളുടെ പ്രജ്ഞാനന്ദ തീർത്ഥപാദർ വഴൂറാശ്രമം, ഡോക്ടർ MM ബഷീർ അടക്കമുള്ള ആൾക്കാരുമായി 6-7 സംസ്ഥാനങ്ങളിൽ പോലും പോയി ഞാൻ ഇതിനുവേണ്ടി വാദമുഖം ഉയർത്തിയത് വ്യക്തിപരമായിട്ടല്ല, ശ്രീ രമേശ് ചെന്നിത്തലയും
ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും ചേർന്നാണ് എന്നെ ഇതിൻ്റെ കൺവീനറാക്കിയത്. ഇപ്പോൾ ഞാൻ ശബരിമല ധർമ്മ സംരക്ഷണ സമിതിയുടെ ദേശീയ കൺവീനറാണ്. കിട്ടുന്ന ഏത് അവസരവും നന്നായി വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധബുദ്ധിയോടുകൂടി പെരുമാറി. ഇപ്പോൾ തന്നെ ശ്രീ ലാലിൻ്റെ പല ആർഗ്യുമെൻറ്റിനോടും എനിക്ക് യോജിപ്പുള്ളതാണ്. പക്ഷേ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കേൾക്കുവാനുള്ള സഹിഷ്ണുതയുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ കേട്ടതെല്ലാം ഇടതുപക്ഷ ചിന്താഗതിയാണ്. എനിക്ക് വളരെ ഈ സന്ദർഭത്തിൽ സന്ദർഭോചിതമായി പറയാനുള്ളത്, സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയെന്ന് പറയുന്നത് പട്ടണപ്രവേശം എന്നാണ്. രണ്ട് വ്യക്തികൾ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ, പറഞ്ഞാൽ ഒരു കഥ പോലെ പറയേണ്ടതാണ്, സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടു പേരും പറയും, ചേട്ടൻ്റെ ശബ്ദം പോലെയാണല്ലോ എൻ്റെ ശബ്ദം, എൻ്റെ ശബ്ദം പോലെയാണല്ലോ ചേട്ടൻ്റെ ശബ്ദമെന്ന്. ആ ശബ്ദത്തിൻ്റെ ആ സമാനത മോഹൻഭരത്തിൻ്റെ ശബ്ദത്തിലും പിണറായി വിജയൻ്റെ ശബ്ദത്തിലും, പിണറായി വിജയൻ്റെ ശബ്ദം അനുകരിക്കുകയല്ല അവതരിപ്പിക്കുവാൻ അവസരം കിട്ടിയ നമ്മളുടെ എം ഇ ഗോവിന്ദൻ മാസ്റ്ററുടെ ശബ്ദത്തിലുമൊക്കെ ഉണ്ടായി. അത് ശത്രുവിൻ്റെ ശത്രു മിത്രമാണ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, 19 എം പിമാരെ കിട്ടിയത് കഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ബി ജെ പിക്കാരും ആർ എസ് എസ്സുകാരും മാത്രമല്ല, അവരെ തല്ലിച്ചതച്ചപ്പോൾ പോലീസിനെതിരെ അവിടെ ശബ്ദമുയർത്തുവാൻ ഉള്ള അവസരം വിനിയോഗിച്ചതാണ്. ഇതൊരു കൂട്ടായ്മയുടെ കാര്യമാണ്. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് മതാതീത ആധ്യാത്മികതയുടെ ആചാര്യൻ മാത്രമാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിന് മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ വേർതിരിവ് പോലും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്ത പുനഃപരിശോധനാ ഹർജി ഞാനല്ലാതെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർ എസ് എസ് കൊടുത്തിട്ടുണ്ടോ? ബി ജെ പി കൊടുത്തിട്ടുണ്ടോ? ഇത് കൊടുത്തിട്ടുണ്ട്. ശബരിമല ധർമ്മ ആചാര്യ സംരക്ഷണ സമിതി ശിശുല ടീച്ചർ കൈ കാണിക്കുന്നു. പറയാം ടീച്ചർ, ടീച്ചർ പറയാം. പുനഃപരിശോധനാ ഹർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എതിർപ്പില്ല, ഞാൻ സന്തോഷിക്കുന്നു. തീർന്നല്ലോ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു മതാതീത ആധ്യാത്മികതയുടെ ആചാര്യനായി അയ്യപ്പനെ സർവ സമുദായങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. ആ അംഗീകാരത്തിന് ഇവിടെ വിശ്വാസി സമൂഹത്തിൻ്റെ കൂട്ടായ്മ വേണം. ആ വിശ്വാസി സമൂഹത്തിൽ ഹിന്ദു മാത്രം പോരാ, ഇസ്ലാം വേണം, ക്രൈസ്തവൻ വേണം. സുപ്രീം കോടതിയിലെ എൻ്റെ പുനഃപരിശോധനാ ഹർജിയിൽ മതേതര രാജ്യമായ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ദേവാലയമായ ശബരിമലയിൽ മതാതീത വീക്ഷണം മാത്രമല്ല, അതിനാവശ്യമായ പൂർണ്ണതയ്ക്ക് നിയമനിർമ്മാണം ആവശ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം വകുപ്പിനെ സംബന്ധിച്ച് സെൻകുമാർ സാർ ഇവിടെ സംസാരിച്ചു. ആ വകുപ്പിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 462(2) എന്ന വകുപ്പനുസരിച്ച് മതസ്ഥാപനങ്ങൾക്ക് സ്വന്തമായി അവരുടെ മതാചാരങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമമുണ്ടാക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പെഴുതി ചേർത്തത് ശബരിമല പ്രശ്നമുണ്ടായതിനു ശേഷമല്ല, ഭരണഘടന നിർമ്മിച്ച ആൾക്കാരുടെ ദീർഘവീക്ഷണത്തിൻ്റെ തെളിവാണ്. ആ തെളിവുമായി കേന്ദ്ര ഗവൺമെൻറ് നിയമമുണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് 1 കോടി ഭക്തന്മാരുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തതാണ്. സുരേഷ് ഗോപി എം പി അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലെ മന്ത്രിയായിരുന്ന, ദേവസ്വം ടൂറിസത്തിൻ്റെ മന്ത്രിയായിരുന്ന എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കോൺഗ്രസ് അറിഞ്ഞു ചെയ്ത കാര്യമാണ്, അല്ലാതെ പ്രയാർ ഗോപാലകൃഷ്ണ ഭൂതോദയം ഉണ്ടായി ചെയ്തതല്ല. പക്ഷേ ഇതിനു വേണ്ടി സഹായിച്ചത് ഗവൺമെന്റ്. ടീച്ചർ പറയൂ, ടീച്ചർ പറയൂ. അതെ, ഒരു ചെറിയ സംശയം പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി അറിഞ്ഞ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ് എന്ന് സംഘടനയുടെ പേരും പറഞ്ഞു. നമ്മളെ പ്രക്ഷോഭകടത്തങ്ങളിൽ സംഘടനയുടെ സാന്നിധ്യം ഒരു പക്ഷേ ഞങ്ങൾ അശ്രദ്ധ അറിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഈ കേരളത്തിൽ നിന്ന് ഉള്ള എം പിമാരുടെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ശബരിമല ഇത്രയും സംഘർഷഭരിതമായി നിൽക്കുമ്പോൾ കേരളത്തിൽ നല്ലാത്തൊരു എം പി ആണ് ആ വിഷയം അവിടെ അവതരിപ്പിച്ചത്. ഇവിടെ നിന്നുള്ള കോൺഗ്രസിന്റെ ഒരു എം പി എങ്കിലും ആ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പണ്ട് ആലപ്പുഴയിൽ ഒരു പരാവർത്തനം ഉണ്ടായപ്പോൾ
അത് പാർലമെന്റിന് ഒരു പൊട്ടിത്തെറി പോലെ ഇവിടുന്നുള്ള എം പിമാർ അവതരിപ്പിച്ചു, പ്രത്യേകിച്ച് വേണുഗോപാലിനെ പോലെയുള്ളവരൊക്കെ അത് അവതരിപ്പിച്ചു. അപ്പൊ ഇത്രയും ഇവിടുത്തെ ഭക്തജനങ്ങൾ റോഡിലിറങ്ങുകയും കരയുകയും അവര് ആകെ അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു ബിജെപി പറഞ്ഞ പോലെ കോൺഗ്രസ് ഗൗരവത്തിലെടുക്കുകയും പ്രയാർജിയെ പോലുള്ളവർക്ക് അതിന് ചുമതല കൊടുക്കുകയും എന്തുകൊണ്ട് ഇവിടെ നിന്നുള്ള എം പിമാർ അങ്ങനെ ഒരു വിഷയം അവിടെ അവതരിപ്പിച്ചു? അത് ഒരു ബി ജെ പി എം പിയാണ്, കേരളവുമായി ബന്ധമില്ലാത്ത ഒരാളാണ്, കാരണം ബി ജെ പിക്ക് കേരളത്തിൽ എം പിമാരില്ല ലോക്സഭയിൽ, അവരല്ലേ അവതരിപ്പിച്ചത്? എന്റെ അവിടെ അവർ നിശബ്ദമായിരുന്നു. സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ എം പി തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള കോടതിയുമായി ബന്ധപ്പെട്ട ടീച്ചർ ചോദിച്ചത് പാർലമെന്റിനകത്ത് അതിനകത്തുണ്ട്. സുഭാഷ് പയ്യാ ജോഷിക്ക് വേണ്ടി അവിടെ നടത്തിയ ഒരു പരാമർശനത്തിന് മറുപടി പറയേണ്ടത് കെ സി വേണുഗോപാലിനേക്കാൾ അതിന് യോഗ്യനായ ആളിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ചു എന്ന് മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ, തർക്കത്തിലേക്ക് അല്ല, നമ്മൾ വിഷയം മാറിപ്പോകും, അല്ല വിഷയം മാറിപ്പോകണ്ട ടീച്ചർ, നമുക്ക് എനിക്ക് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനിലേക്ക് വരണം. രാധാകൃഷ്ണൻ സാർ, രണ്ട് ചോദ്യമാണുള്ളത്. ഒന്ന്, പ്രയാർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാം. രണ്ടാമത്തത്, എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയാണ്, ഇന്ത്യയിൽ വിപ്ലവം ഇന്ത്യയിൽ നടക്കില്ല, വൈരുദ്ധ്യാത്മിക ഭൗതിക സിദ്ധാന്തം ഇന്ത്യയിൽ പ്രായോഗികമല്ല, ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികളുടെ തള്ളിയിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകൾ. ഇവിടെ നമ്മളെ സംബന്ധിച്ചപ്പോൾ, ഈ കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, വിശ്വാസികളെയും വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ള ദൈവീകമായ സങ്കല്പങ്ങളെയും എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ദാർശനിക പ്രപഞ്ചത്തെ ഇന്നത്തെ ഈ ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ നിർത്തി ബദലായി മുന്നോട്ടേക്ക് പോകാനാവുമെന്ന് പറയുന്നതേ തെറ്റ്, സാധിക്കില്ല എന്നാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. അപ്പൊ എന്തേ പറയാൻ പറ്റുള്ളൂ, അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോവാം, പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോവാം, ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോവാം, വിശ്വാസികൾക്ക് വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കാം, അവിശ്വാസികൾക്ക്. ഡോക്ടർ രാധാകൃഷ്ണൻ പറയാം. അല്ല, ഇതിലെ ആദ്യം തന്നെ പ്രയാറിനോട് പറയട്ടെ, ഈ ശബരിമല പ്രശ്നത്തിൽ ശബരിമല മതാതീത ആത്മീയ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ടത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. ഒരു ഒരു കാര്യത്തിലാണ് എനിക്ക് അറിയേണ്ട കാര്യം, ശബരിമല ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഹൈന്ദവ ആചാര വിധികൾക്കനുസരിച്ചാണോ? ഒന്നാമത്തെ ചോദ്യം. അതെ. രണ്ടാമത്തെ ചോദ്യം, ഹൈന്ദവ ആചാര വിധികൾക്ക് അനുസരിച്ചുള്ള ബിംബാരാധന മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, പുല്ലും പുഴുവും അടക്കം എല്ലാം ഈശ്വരന്റെ അവതാര ഭേദങ്ങളാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസം ക്രൈസ്തവർക്ക് സ്വീകാര്യമാണോ? ഇതെല്ലാം സ്വീകാര്യമാണ് എന്ന ഒഴുക്കൻ മട്ടിൽ പ്രയാർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതാണ്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ മതത്തിൽ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, ആ വിശ്വാസങ്ങൾ അനുസരിച്ച് ഇതിനെ കാണാനും കഴിയില്ല. അതുകൊണ്ട് വിഗ്രഹ ആരാധനയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമായിരിക്കാൻ സാധ്യമല്ല. ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഏകജാതനാണ് യേശുദേവൻ, പ്രയാർ ഗോപാലകൃഷ്ണൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകാര്യമല്ല. ആ അടിസ്ഥാന സങ്കല്പങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് പ്രയാറെ ഇത് മതാതീത ആത്മീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിൽ എന്താ അടിസ്ഥാനം ഉള്ളത്? ഈ കാര്യത്തിൽ അവരുടെ നിലപാടെന്താണെന്ന് അറിയണ്ടേ? ഇനി രണ്ടാമത്തെ കാര്യം, പ്രയാർ ഗോപാലകൃഷ്ണൻ ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്റെ വാദം ഇതിന് വേണ്ടി ഇത് ഐക്യജനാധിപത്യ മുന്നണി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. എന്താ ചെയ്തത്? ഈ ഒരു കുഴപ്പമില്ലാത്ത എന്റെയും ശ്രീ സെൻകുമാറിന്റെയും പേര് ടീച്ചർ പിന്നെ അജിറ്റേഷനിൽ പങ്കെടുത്ത ആളാണെന്ന് ഓർക്കാം. ഞാനോ സെൻകുമാറോ അജിറ്റേഷനിൽ പങ്കെടുത്തിട്ടേ ഇല്ല.
ഞങ്ങൾ ആകെ ചെയ്തിട്ടുള്ള കാര്യം ശബരിമലയുടെ പ്രശ്നം അന്താരാഷ്ട്ര വേദികളിൽ അവതരിപ്പിക്കുന്നതിനും ശബരിമലയുടെ നിയമ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ പേരിൽ 1000 ചില്ലാനം കേസാണ് എൻ്റെ പേരിലും ശ്രീ സെൻകുമാറിന്റെ പേരിലും ഉള്ളത്. ഞങ്ങളുടെ 1000 ചില്ലാനം ആലപ്പുഴ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോ 800,000 രൂപ എനിക്ക് പരസ്യ ചാർജ് കൊടുക്കേണ്ടി വന്നു ഇത്രയും കേസുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ കേസുകളില് ഇത് തെറ്റാണ് എന്നും ഇത് പിൻവലിക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്റെ അറിവ് ശരിയാണെങ്കിലില്ല. നിങ്ങൾ ഭക്തർക്കൊപ്പമാണെന്നുള്ള പറയണ, ഞാനും ഭക്തർക്കൊപ്പമാണ്, ശശിധര ടീച്ചറും ഭക്തർക്കൊപ്പമാണ്, സെൻകുമാറും ഭക്തർക്കൊപ്പമാണ്. ആ ഭക്തർക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെ അവരെ അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി. ഇത് എനിക്കും സെൻകുമാറിനും ഒക്കെ എതിരെയുള്ളത് കള്ളക്കേസാണ്. കാരണം ഒരേ സമയത്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഞങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി. ആ കള്ളക്കേസ് ഉണ്ടാക്കുന്നതിനാൽ ഒന്നും ഒരു മടിയില്ലാത്തൊരു ഡി ജി പി ഉണ്ട് മുഖ്യമന്ത്രിക്ക്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ കേസുകൾ ശരിയല്ല എന്ന്? ഇല്ല. ആയിരക്കണക്കിന് ഭക്തർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ കാര്യമായി ഒന്നും ചെയ്യാതെ നേരത്തെ ഡോക്ടർ ലാല് സൂചിപ്പിച്ച പോലെ തന്നെ മണ്ണും ചാരി നിന്ന് പെണ്ണും കൊണ്ടുപോകുന്ന ഒരു സമീപനം എടുത്ത് അത് വിജയമായതിന്റെ പേരിൽ എന്നാ അസംബ്ലിയിലും നമുക്കത് എടുക്കാമെന്ന് പറയണ്. ഇതൊരു ശരിയായ രീതിയല്ല, ഇതിൽ സത്യസന്ധതയില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ കാര്യത്തിലെങ്കിലും സത്യസന്ധമായിട്ട് പറയാൻ പാടില്ലേ? നിങ്ങൾ എന്താ അത് പറയാത്തത്? ദൈവത്തിന്റെ കാര്യത്തിലെങ്കിലും ഇത് നിയമപരമായി തെറ്റായത് കൊണ്ടാണ് ഞാൻ ആ വിധി റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞത്, അല്ലാതെ അതിന്റെ ആചാരം വെച്ചുകൊണ്ടല്ല. ആചാരാനുഷ്ഠാനങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഊരായ്മയുമുണ്ട്, കാരായ്മയുമുണ്ട്. കാരായ്മയുടെ കൈകാര്യതൃത്വത്തിൽ തീരുമാനമെടുക്കാം, പക്ഷേ ഊരായ്മയിൽ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന് അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു വിധി വരുമ്പോൾ ആ വിധി തെറ്റാണെന്നും അത് പിൻവലിക്കണമെന്നും ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതിൽ എന്താണ് പറയാറെ തെറ്റുള്ളത്? അന്ന് യു ഡി എഫ് ഒന്നും ചെയ്തില്ല. അത് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് ഉപകാരപ്രദമാണ്, വോട്ട് കിട്ടാൻ സഹായിക്കും എന്ന് കണ്ടതിന്റെ ആ അന്ന് വീണ മുയല് ചക്ക ഇപ്പോഴും വീഴും എന്ന് പറഞ്ഞിട്ടെടുക്കുന്ന നിലപാടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇനി രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരാം. അല്ല, ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന സിദ്ധാന്തം മാർക്സിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ചു, അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ 35 കൊല്ലം മുൻപാണ് എന്റെ മാർക്സിസവും അദ്വൈത വേദാന്തവും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിന്റെ യുക്തി ഘടനകൾ പരിശോധിച്ചുകൊണ്ട് തെറ്റാണ് എന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. മുക്കാലെ മുണ്ടാണിയ ജനങ്ങളും മതത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും വിശ്വസിച്ച് ജീവിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് മതവിരുദ്ധമായ സെക്കുലർ എന്ന സങ്കല്പം പ്രായോഗികമല്ല എന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ് എന്നൊരു അവകാശവാദം എനിക്കില്ല. അത് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് രാമൻ എന്ന പേര് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ദൈവം എന്ന് ഉപയോഗിച്ചാ പോരെ. അപ്പൊ ഗാന്ധിജി അതിന് പറഞ്ഞ മറുപടി, ഞാൻ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാകില്ല, രാമൻ എന്ന് പറഞ്ഞാൽ അവർക്കതിന്റെ സമ്പൂർണമായ അർത്ഥം എളുപ്പം മനസ്സിലാകും എന്നാണ്. മഹാത്മാഗാന്ധി താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ആ സനാതന ഹിന്ദു ആയതുകൊണ്ടും തന്റെ ഹിന്ദു മതത്തിൽ ലോകത്തിലെ ഇതര മതങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നും പറഞ്ഞിരുന്നു. ആ മഹാത്മാഗാന്ധി മൂരാച്ചിയാണെന്നും ഈ ലോകത്തെ മുഴുവൻ പിന്നിലേക്ക് നയിക്കുകയാണ് എന്നും ഗാന്ധിജിയുടെ ആശയങ്ങളെ ഒരു കാരണവശാൽ ഇവിടെ കിഴിട്ട് കിളവൻ എന്നാണ് ഉപയോഗിച്ചിരുന്നത് പി സി ജോഷി. പൂർണചന്ദ്ര ജോഷിയുടെ പ്രസ്താവനയാണ് ഞാൻ പറയുന്നത്, പി സി ജോഷി ഉപയോഗിച്ചത്. അങ്ങനെ പറഞ്ഞ് മതത്തിന് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് ഇത്രയും കാലം പറയുകയും പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗ സമൂഹം വരുന്നു, ആ വർഗ സമൂഹത്തിൽ വർഗ വൈരം വരുന്നു, വർഗ വൈരത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗ സമരം വരുന്നു, ആ വർഗ സമരത്തിൽ ഒരു വർഗം മറ്റൊരു വർഗത്തെ കീഴ്പ്പെടുത്തുന്നു, അങ്ങനെ കീഴ്പ്പെടുത്തപ്പെടുന്നത് തൊഴിലാളി വർഗമായിരിക്കും എന്ന് പറയുന്നു.
ആ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം ആദ്യം വരണം, അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കമ്മ്യൂണിസത്തിലേക്ക് പോകേണ്ടത് എന്ന് പറയുന്നു. അതിൽ ദൈവത്തിനും മതത്തിനും യാതൊരു സ്ഥാനവുമില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ജീവിതത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ആത്യന്തികമായ സത്ത ഭൗതിക പദാർത്ഥമാണ് എന്നും ആ ഭൗതിക പദാർത്ഥം ഭൗതിക നിയമങ്ങളാൽ ചലിക്കപ്പെടുന്നതാണ് എന്നും അതിൽ ദൈവത്തിനോ മതത്തിനോ യാതൊരു സ്ഥാനവുമില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഭൗതികവാദം. ആ ഭൗതികവാദ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന മാർക്സിസത്തിന് എങ്ങനെയാണ് ആ മാർക്സിസത്തെ അധിഷ്ഠാനപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്ക്, ലാൽ ലെനിന്റെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം, എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഹിന്ദു ഹിന്ദു ആയിക്കോ, ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആയിക്കോ, മുസ്ലിം മുസ്ലിം ആയിക്കോ, പിന്നെ വിശ്വാസി വിശ്വാസി ആയിക്കോ, അവിശ്വാസി അവിശ്വാസി ആയിരിക്കോ എന്ന് പറയാൻ കഴിയുക? അങ്ങനെയല്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ 48 കൽക്കട്ട തിസീസ് പാസ്സാക്കിക്കൊണ്ട് ഇവിടെ സായുധ വിപ്ലവത്തിനിറങ്ങിയത്. ഇപ്പോഴെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പ്രായോഗികമല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ നമുക്കിത് എടുത്തു കളയാം എന്ന് പറയുന്നതാണ്. നേരത്തെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, കാരണം ഇന്ത്യയിൽ ഒരു കാര്യമുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും മാത്രമല്ല അല്ലാതെ വേണ്ടാത്തവൻ കൂടി ഉള്ള രാജ്യമാണ് ഇന്ത്യ. അത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്, ആ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. കൊട്ടാരം വിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു രാജകുമാരന നിങ്ങൾക്ക് വേറെ ലോക ചരിത്രത്തിൽ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. എല്ലാ അധികാരങ്ങളുടെ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോൾ ഈ അധികാരങ്ങളുടെ സൗഭാഗ്യങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യന്റെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച രാജകുമാരന്റെ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗം പോലും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഋഷി പരമ്പരകളുടെ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ വേണ്ടാത്തവൻ എന്നൊരു ഘടകം കൂടിയുണ്ട്. ഇത് അല്ല മൊത്തം ജനങ്ങള് ഉള്ളവനെന്നും ഇല്ലാത്തവനും എന്ന് പറഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം അവരുടെ അടിസ്ഥാനത്തിൽ ഈ ഭൗതികമായ വിപ്ലവം നടത്തി എതിർവർഗത്തെ ഉന്മൂലനാശം വരുത്തണം. എന്റെ സ്നേഹിതൻ കെ വേണു, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരനായിരുന്ന കാലത്ത് ഇപ്പോഴല്ല പറഞ്ഞ കാര്യമുണ്ട്, വർഗശത്രുവിന്റെ രക്തത്തിൽ കൈമുക്കാത്തവൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് അത് എങ്ങനെ ശരിയാക്കാൻ പറ്റും? ഓക്കെ ഓക്കെ ഓക്കെ, വ്യക്തമാണ്. ശ്രീലാൽ കുമാർ, അങ്ങയുടെ സമയമാണ്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ പ്രത്യയശാസ്ത്ര പ്രതിസന്ധി നേരത്തെ പന്നിയൻ രവീന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഭാരതത്തിൽ ഹിന്ദുത്വത്തെ നിരാകരിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു ചായക്കട തുടങ്ങണമെങ്കിൽ പോലും അത് മതത്തിൻ്റെ പേരിൽ തന്നെ തുടങ്ങണമെന്ന്. ഞാൻ മതം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നില്ല. ഹിന്ദു ഒരു സംസ്കാരമാണ്, ഒരു പ്രവാഹമാണ്. ഈ ഹിന്ദുത്വത്തെ അംഗീകരിക്കുന്ന നിലയിലേക്കുള്ള ഈ പ്രത്യയശാസ്ത്ര മാറ്റത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? ഇതിനകത്ത് ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കാര്യം, അത് നിർബന്ധമായും ഞാൻ പറയേണ്ട മറുപടികളിലൊന്നാണ്. അതിനു മുമ്പ് ഇവിടെ ഗാന്ധിജിയുമായി ചേർന്നൊരു പരാമർശം നടത്തി, ഗാന്ധിജിയെക്കുറിച്ചുള്ള ലെഫ്റ്റുകാരുടെ പരാമർശം. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം ഈ ചർച്ചയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞപ്പം ഗാന്ധിജിയെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ഗാന്ധിയൻ ആദർശത്തോട് ബഹുമാനമുള്ളപ്പോഴും ഗാന്ധിയൻ ആദർശത്തെ എതിർക്കുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ആശയം ഉയർത്തിക്കൊണ്ടുവരാനും അത് സംസാരിക്കാനും ഈ നാട്ടിൽ അദ്ദേഹത്തിനെ രാഷ്ട്രപിതാവായി തന്നെ കരുതുന്നവരാണ് നിങ്ങൾ, ഒരു സംശയമില്ല കാര്യത്തിൽ. പെട്ടെന്ന് ഞാൻ കേട്ടത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പറയുന്നത് പോലെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷെ പിന്നാണ് മനസ്സിലായത് ഡോക്ടർ രാധാകൃഷ്ണൻ ഇപ്പൊ BJPയിലാണല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. പിന്നാണ് എനിക്കത് മനസ്സിലായത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളാണ് BJPയിൽ വന്നപ്പോഴും പറഞ്ഞത്. പറയുമോ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറയട്ടെ കാര്യം എന്നറിയോ, ഇതിനകത്ത് ഇന്ററപ്റ്റ് ചെയ്യാതെ ഞാൻ ഒരു അക്ഷരത്തിൽ സംസാരിക്കാൻ വേണ്ടിയില്ല, ഇടപെട്ടില്ല. അപ്പൊ ഞാൻ അങ്ങ് പറഞ്ഞു തീർത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് കഴിഞ്ഞ് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കും, പ്രശ്നമൊന്നുമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കുഴപ്പം എന്നറിയോ, ഗാന്ധിയെ വെടിവെച്ചുവന്ന ആശയത്തിന്റെ കൂട്ടത്തിൽ നിന്നാണ് അദ്ദേഹം കുറെ നാളുകളായി സഞ്ചരിക്കുന്നത്, ആശയത്തിന്റെ കൂട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഹിന്ദു മഹാസഭയുടെ ഒരു നേതാവ് പ്രതീകാത്മകമായി വെടിവെച്ചു വന്നു ഗാന്ധിജിയെ, കണ്ടില്ലേ നമ്മൾ? അതുപോലൊക്കെ തന്നെ ഈ ഗാന്ധിജിയെ
നഖശിഖാന്തം എതിർക്കുന്ന ആൾക്കാർ ഗാന്ധിജി ഈ നാട്ടിൽ വേണ്ട എന്ന് പറയുന്ന, ഗാന്ധിയൻ ആദർശം ഈ നാട്ടിൽ വേണ്ട, അതിന് ശാപമാണ്, ഗാന്ധിജി കൊല്ലപ്പെട്ടത് നല്ലതാന്ന് പറയുന്ന ആൾക്കാർ പാർലമെന്റിലുണ്ട്. അതാണ് സ്ഥിതി. ആ ആശയത്തിന്റെ കൂട്ടത്തിൽ നിന്നാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഗാന്ധിയനായിരിക്കാം, പക്ഷെ ഗാന്ധിയനും ബി ജെ പിയും കൂടെ ആകാൻ പറ്റില്ല എന്നുള്ള കാര്യം താങ്കൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. കറക്ഷൻ, സബ്ജക്റ്റഡ് ടു കറക്ഷൻ, താങ്കൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനമെടുക്കാം. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് എതിരെ അഭിപ്രായമുണ്ട് ഗാന്ധിജിയെ കുറിച്ച്. പക്ഷേ ഗാന്ധിജിയെ, ഗാന്ധിയൻ ആദർശത്തെ ഇല്ലാതാക്കിയ ആശയത്തിന്റെ കൂട്ടത്തിലാണ് താങ്കൾ യാത്ര ചെയ്യുന്നതെന്ന് മറന്ന് താങ്കൾ സംസാരിക്കരുത്. ഒന്ന് അത്രേ പറയാനുള്ളൂ. അത് വ്യക്തിപരമായി എടുക്കേണ്ട, ആശയപരമായിട്ട് എടുത്താൽ മതി. ഞാനത് വ്യക്തിപരമായിട്ട് ഉദ്ദേശിച്ചതല്ല, താങ്കൾ അത്രയും പറഞ്ഞതുകൊണ്ട്. പിന്നെ പ്രയാറിയേട്ടൻ പറഞ്ഞൊരു വിഷയം, പ്രയാറിയേട്ടൻ ഞാനിവിടെ ഏതാണ്ട് ഇടതുപക്ഷക്കാരനല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നാണ് പറഞ്ഞത്. ഞാൻ എല്ലാ ചർച്ചയിലും ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയം ഉള്ള ആളാന്നാണ് പറഞ്ഞത്. ഞാൻ സി പി ഐഎമ്മിന്റെ മെമ്പർ അല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ സി പി ഐഎമ്മിന്റെ മെമ്പർ അല്ലാത്ത പക്ഷം ആ പാർട്ടിയിലേക്ക് ആ ആശയം കൊണ്ടുവന്ന് ഞാൻ പറയുന്ന ഭാരം അവരിൽ കൊണ്ട് വെക്കരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതെനിക്ക് ആ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ. അതാണ് പ്രയാറിയേട്ടനുള്ള കറക്ഷൻ. പിന്നെ പ്രയാറിയേട്ടൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് മറുപടികളൊന്നുമില്ല. പിന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ, ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ, മുസ്ലിം ലീഗിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. പ്രയാറിയേട്ടൻ പറയേണ്ട മറുപടിയാണ്, ഞാനങ്ങ് പറഞ്ഞേക്കാമെന്ന് കരുതുന്നു. മുസ്ലിം ലീഗിന്റെ ആശയം ഇന്ന് ഉണ്ടായതല്ല ആണോ? രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിൽക്കുമ്പോഴും മുസ്ലിം ലീഗിന് ഈ ആശയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇതിനെ എതിർത്തോ? അന്ന് എന്തുകൊണ്ട് എതിർത്തില്ല? അന്ന് എതിർക്കണ്ടേ? അന്ന് എതിർത്ത് അന്ന് ഇറങ്ങി വരണ്ടേ? എത്രയോ വർഷം കോൺഗ്രസിന്റെ കൂട്ടത്തിൽ നിന്നു, എത്രയോ വർഷം കോൺഗ്രസിന്റെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ കൂട്ടത്തിൽ നിന്നു. അന്ന് താങ്കൾ എതിർക്കാൻ വൈകിയെങ്കിലും എതിർത്തിറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞു തീർത്തോളാം. ഇടപെട്ട് സംസാരിച്ച് അലങ്കോലപ്പെടുത്തത്തില്ല, ഞാൻ വാക്ക് വരുന്നു. പിന്നെ പറഞ്ഞത് മാർക്സിസ്റ്റ് ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് ഗോവിന്ദ മാസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗോവിന്ദ മാസ്റ്റർ ഇന്ന് ആദ്യമായിട്ടല്ല ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഗോവിന്ദ മാസ്റ്റർ ഇതിന് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് ഡയലക്ടിക്സ് മെറ്റീരിയലിസത്തിന്റെ ആശയത്തിൽ പേര് നിൽക്കുന്നവരാണ് ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം എന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല. ഹെഗലിൽ നിന്ന് മൂവ് ചെയ്യുന്ന മാർക്സ്, ക്ലാസ്സിലേക്ക് വന്നു നിന്ന മാർക്സിനെ എല്ലാം പഠിച്ചിട്ടാണ് ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഓരോ തൊഴിലാളിയും ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആശയമില്ല. അതിന്റെ കൂട്ടത്തിൽ ഭക്തരുണ്ട്, ഭക്തരല്ലാത്തവരുണ്ട്, പകുതി ഭക്തരുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയും കൂടെ കൂട്ടത്തിൽ കൂട്ടിയുള്ള യാത്രയാണ്, അവരെ കൂട്ടത്തിൽ കൂട്ടി ഞങ്ങളുടെ ആശയത്തിലേക്ക് കൊണ്ടിരുന്നു. ഗോവിന്ദ മാസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞ സാധനം അതാണ്. മാർക്സിസ്റ്റ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മാറ്റമില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാറ്റമില്ല. പക്ഷെ കുഴപ്പം അതിനെ അടർത്തി എടുക്കുമ്പോൾ ഒരു സംശയം തോന്നാം. മാസ്റ്റർ പണ്ട് ഇന്ന് ആദ്യമായി മാസ്റ്റർ പൊട്ടിച്ചൊരു സാധനമൊന്നും അല്ല അത്. മാസ്റ്റർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത അറിയാൻ വയ്യാത്തവരെയും നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ശത്രുക്കൾ ഫാസിസ്റ്റുകളാണെങ്കിൽ ആ ഫാസിസ്റ്റുകളെ തോൽപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരുടെ കൂട്ടത്തിലും കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭക്തരുണ്ട്, എല്ലാവരും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ മാർക്സിസ്റ്റ് ഡയലക്ടിക് മെറ്റീരിയലിസം മാത്രം അല്ല എല്ലാം പഠിച്ചിട്ടാണെന്ന് വോട്ട് ചെയ്യുന്നതെന്നുള്ള ധാരണ ഉണ്ട് ഞങ്ങൾക്കെങ്കിൽ. എന്നാൽ ഞങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ഇവിടെ ഉള്ളവർക്ക് ക്ലാസ് കോൺഷ്യസ്നെസ് എത്തിയിട്ടില്ല. റവല്യൂഷണറി ക്ലാസ് കോൺഷ്യസ്നെസ് എത്തിയിട്ടുള്ളവരുണ്ട് എന്ന് ഞങ്ങൾക്ക് മിഥ്യാധാരണയുണ്ടോ? ഇല്ല. അത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല, ഒരു ശതമാനം പോലും സംശയമില്ല. പിന്നെ അത് ആശയപരമായ വലിയ വ്യത്യാസം സി പി ഐ എമ്മിന് സംഭവിച്ചു എന്നുള്ള വാദം, ആശയപരമായ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ശതമാനം പോലും വ്യത്യാസം വന്നിട്ടില്ല. കാര്യം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ഉദ്ദേശിക്കുന്ന ആശയം ക്ലാസ് കോൺഷ്യസ്നെസ്സും ക്ലാസ് റവല്യൂഷനുമാണ്. അത് മാർക്സിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അത് ഹെഗലിൽ നിന്ന് യാത്ര ചെയ്ത് തുടങ്ങുന്ന മാർക്സിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിന് ഒരു സംശയമില്ല. അത് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഭക്തരായിട്ടുള്ള, ഞാനിപ്പോൾ എത്രയോ പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുള്ള ആളാണ്. ഞാൻ പബ്ലിക്കിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ എനിക്ക് ഇതിനോട് താല്പര്യങ്ങളുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് താല്പര്യമുണ്ട്. അപ്പോഴും ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഭക്തി ഉണ്ടാകുന്നുവെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്തവരാണെന്നും പറഞ്ഞ് ഭക്തിയുള്ളവരെല്ലാം ആ വേറെ പാളയത്തിലാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കേണ്ട കാര്യം വേണ്ട. ഭക്തിയോ? ഞാൻ, എനിക്ക് ഭക്തിയുള്ള ആളാന്നേ, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടെന്നേ, എന്നാ കുഴപ്പം? ഞങ്ങൾക്ക് കൂടാൻ പറ്റത്തില്ലേ? പിന്നെ സെൻകുമാർ സാർ പറഞ്ഞത് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ വളരെ ഡെമോക്രാറ്റിക്കലി ഡിസഗ്രി ചെയ്യുന്നു. കാര്യം അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പാണ്. പക്ഷെ എന്നാലും ചില ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇതിന് എതിർപ്പ് ഞാൻ സൂചിപ്പിച്ചോട്ടെ. അദ്ദേഹം അഫിഡവിറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. സാറ് കാര്യം വളരെ ലളിതമായി അവതരിപ്പിച്ചെങ്കിലും അഫിഡവിറ്റ് എന്താ സാറേ? അഫിഡവിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻറ്റിൻ്റെ അകത്ത് ആർഗ്യുമെന്റ് ഒന്നും വെക്കുന്നില്ല, അല്ലെങ്കിൽ റെസ്പോണ്ടന്റിന്റെ ആർഗ്യുമെന്റ്സ് വെക്കുന്നില്ല. അവിടെ ഒരു ലോയും ഡീൽ ചെയ്യുന്നില്ല അഫിഡവിറ്റിനകത്ത്.
ഈ അഫിഡവിറ്റ് നോക്കിയല്ലേ ഇന്ദു മൽഹോത്ര ഡിസന്റ് ജഡ്ജ്മെന്റ് ഇട്ടത്? അഞ്ചു പേരുടെ ഭരണഘടനാ ജഡ്ജ്മെന്റ് വരുമ്പോൾ സ്റ്റേറ്റ് കൊടുത്ത അഫിഡവിറ്റ് നോക്കി തന്നെയല്ലേ, സ്റ്റേറ്റ് നോക്കി കൊടുത്ത അഫിഡവിറ്റ് നോക്കി തന്നെയല്ലേ ഇന്ദു മൽഹോത്രയും ഒരു ആശയത്തിലേക്ക് എത്തിയത്? നാല് പേര് ശബരിമലയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇന്ദു മൽഹോത്ര പറഞ്ഞത് എന്താണ്? പ്രവേശിക്കണ്ട എന്നാ പറഞ്ഞത്. ചന്ദ്രചൂഡിനെ തിരുത്തുകയാണ് അവർ ചെയ്തത്. ആ ജസ്റ്റിസും അതിന് ഇന്ദു മൽഹോത്രയ്ക്ക് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ സർക്കാർ വേറെ അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. സെയിം അഫിഡവിറ്റ് ആണ്, സ്റ്റേറ്റിന്റെ ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ അഫിഡവിറ്റ് എന്ന് പറഞ്ഞ് സാറിനെ പോലെ ഒരാള്, സാർ സ്റ്റേറ്റിന്റെ പോലീസ് ചീഫ് ആയിരുന്ന ഒരാളാണ്, താങ്കൾ അത് പറയുമ്പോൾ ഇച്ചിരി ജാഗ്രത പുലർത്താമായിരുന്നു എന്നുള്ളൊരു വിമർശനം എനിക്കുണ്ട്. പിന്നെ കുഴപ്പമില്ല, അതിന് ഞാൻ അതിന്റെ ഭാഗമായിട്ട് വിടുന്നു. പിന്നെ ഇവിടെ പറഞ്ഞ വേറൊരു കാര്യം, അല്ല സാറേ, ഞാൻ അത് സാറിന് നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, ഇതുമായിട്ട് ബന്ധം. പിന്നെ ഹിന്ദു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ശബരിമലയിലെ ഹിന്ദു ആശയവുമായിട്ട് വരുന്നത് അതിനെ ഒരു ഡിനോമിനേഷനായിട്ട് പരിഗണിക്കണോ വേണ്ടോ എന്ന് വലിയ വിഷയത്തിലാണ് അവിടെ വിഷയം വരുന്നത്. കാര്യം വാദഗതി ഡിനോമിനേഷനോ സെക്റ്റോ ആക്കി ആർട്ടിക്കിൾ 26 കീഴിൽ കൊണ്ടുവന്ന് കെട്ടാൻ പറ്റുമോ എന്നുള്ളൊരു വാദമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് സമ്മതിക്കാൻ ഞാൻ, അപ്പോഴാണ് അത് ഹിന്ദു ക്ഷേത്രമാണെന്ന് പറഞ്ഞത്. അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ എന്നല്ല, ഹിന്ദു പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് എൻട്രി ഉണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു പ്രാക്ടീസസ് ബോത്ത് ആർ ഡിഫറെന്റ്. കാര്യം ഹിന്ദുവായി പോകുന്ന ഒരാൾ, ശബരിമലയിൽ പോകുന്ന ആളാണ് ഇദ്ദേഹം, നമ്മുടെ യേശുദാസ്, അദ്ദേഹം ഹിന്ദുവായാണ് അവിടെ പോകുന്നത്. അദ്ദേഹം ക്രിസ്ത്യാനിയിൽ നിന്ന് ഹിന്ദു മതം സ്വീകരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അവിടെ മതമാണെന്ന് പറയുന്നത് തെറ്റാണ്. എനിക്ക് തോന്നുന്നു അത് ആശയവുമായിട്ട് ചേർന്ന് കിടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. താങ്കൾക്ക് വിഭിന്നമായ അഭിപ്രായം കാണാം, ഞാൻ അതിനകത്തൊന്നും പറയാനില്ല. താങ്ക് യു. ഓക്കെ, എനിക്ക് രാധാകൃഷ്ണ സാറിലേക്ക് പോകാം, അതിനുശേഷം ഇടവേളയിലേക്ക് വരാം. രാധാകൃഷ്ണ സാറിന് വ്യക്തിപരമായ പരാമർശത്തിന് മറുപടി പറയാം. അതിന് മുമ്പ് എനിക്ക് ലാൽകുമാറിനൊരു കറക്ഷൻ കൊടുക്കാനുണ്ട്. ഈ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് RSS-കാരല്ല, സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP ആയിരുന്നു. പിന്നെ നിങ്ങൾ ഈ RSS-നെ ബ്ലെയിം ചെയ്യുന്നത് ശരിയല്ല. യാത്ര ചെയ്ത് മാറിയാണ് സോമനാഥ് ചാറ്റർജി. ഓക്കെ ഓക്കെ, എന്നാ ബാക്കി പറഞ്ഞു. അങ്ങ് തർക്കത്തിനുണ്ടോ? ഞാൻ ഞാൻ പറഞ്ഞ കാര്യത്തില് ഞാൻ പറഞ്ഞത് ഇതൊരു മതാതീത ആധ്യാത്മിക കേന്ദ്രമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല. കാരണം ബിംബാരാധനയിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഇസ്ലാം മതത്തിന് ശബരിമല ക്ഷേത്രത്തെ അംഗീകരിക്കാൻ പ്രയാസം വരും. യേശുദേവൻ ഏക ദൈവജാതൻ എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിനും ഹൈന്ദവ സങ്കല്പത്തിലുള്ള ഈ ആചാര അനുഷ്ഠാനങ്ങൾ അംഗീകരിക്കാൻ പ്രയാസം വരും. അപ്പൊ അവർക്ക് കൂടി വരുന്നതാണ് ഇത് എന്ന നിലക്ക് അങ്ങ് പറഞ്ഞത്, പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ആ മതങ്ങളുടെ സാരാംശത്തിന് വിരുദ്ധമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് മുസ്ലിം ലീഗിന്റെ കാര്യമല്ല. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങ് ഈ ഗാന്ധി വധം ആരിലാണ് ആരോപിക്കുന്നത്? അത് വ്യക്തമാക്കണം. ഗാന്ധിവധം അങ്ങ് ഏതെങ്കിലും ഒരു സംഘടനയിൽ ആരോപിക്കുന്നുണ്ടെങ്കിൽ ആ അങ്ങ് ഉദ്ദേശിക്കുന്ന സംഘടനയ്ക്ക് അതിൽ പങ്കില്ല എന്ന് ഈ രാജ്യത്തെ കോടതി വിധിച്ചിട്ടുള്ളതാണ്, സുപ്രീം കോടതി അടക്കം. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം അങ്ങ് ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങക്കെതിരെ മാനനഷ്ടത്തിന് കേസ് വരും, അങ്ങക്ക് അത് പിൻവലിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചോ കേരള കോൺഗ്രസിനെ കുറിച്ചോ അല്ല, ഇസ്ലാം മതത്തെ കുറിച്ചും ക്രിസ്തു മതത്തെ കുറിച്ചും അതിന്റെ തിയോളജിയെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചതാണ്. അത് മനസ്സിലാക്കാതെ ഇത് മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞ് അങ്ങ് പറയുന്നത് അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യം മാത്രം കേട്ടതിന് ശേഷം മറുപടി പറയുന്നതാണ്. അത് മിതമായി പറഞ്ഞാൽ അത് മര്യാദകേടാണ്, അങ്ങനെ ചെയ്യരുത്. പിന്നെ ഞാൻ ഇനി BJP ആയി എന്നുള്ളതിലാണ് അങ്ങക്ക് ഒരു അസാങ്കത്യം ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്കതിനകത്ത് സന്തോഷമുള്ളത് മാർക്സിസ്റ്റ് ആയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള സന്തോഷം ചെറുതല്ല. കാരണം ഇത്ര യുക്തിശൂന്യമായ, ഇത്ര അപ്രായോഗികമായ, ഇത്ര അധാർമികമായ
ഒരു തത്വചിന്തയെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കാമെന്നും എന്നിട്ടത് പ്രയോഗത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നും ഞാൻ തന്നെ പലവട്ടം ശബരിമലക്ക് നിങ്ങൾ പലവട്ടം ശബരിമലക്ക് പോയിട്ട് പോയതിന് ശേഷം മാർക്സിസ്റ്റ് സിമ്പതൈസർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കാപട്യം കാണിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. കാരണം അത് സാധ്യമല്ല. കാരണം ദൈവത്തിനകത്ത് സ്ഥാനമില്ല. സ്ഥാനമില്ലാത്ത ഒരു സിദ്ധാന്തത്തെ എടുത്തിട്ട് അതിൽ സൗകര്യത്തിന് വേണ്ടി ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞാൻ തന്നെ ശബരിമലക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പ്രയാറിനോട് പറഞ്ഞത് പ്രയാറ് ശബരിമല മതാതീത ആധ്യാത്മിക കേന്ദ്രമാണ് എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല. ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറയുമ്പോ ശ്രദ്ധിച്ചിരുന്നിട്ട് മറുപടി പറയണം. പറഞ്ഞോളൂ, ഇപ്പൊ തന്നെ പറയും, പെട്ടെന്ന്. ഞാൻ തീർത്തേക്കാം. ഞാൻ കാപ്പട്ടി ഉള്ളവനാണ് അദ്ദേഹം പറഞ്ഞു, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. വ്യക്തിപരമായ പരാമർശം അത് ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞ ആശയത്തിന് അതൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞൊരു ആശയത്തിന് പ്രശ്നമുണ്ട്. കാര്യം എന്തറിയോ, രാധാകൃഷ്ണൻ സാറ്, ഡോക്ടർ രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നത് എന്നാണ്? ഒരു വർഷമോ രണ്ടു വർഷമോ ആയി കാണും അല്ലേ? അതിനു മുമ്പ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് ആണ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ആൾക്കാരുടെ കൂടുതലല്ലായിരുന്നോ താങ്കൾ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് പോട്ടെ, ആർ എസ് എസ് അല്ല എന്നുള്ളതാണ് സാർ പറഞ്ഞു വെച്ചത് അല്ലേ? സാർ കോൺഗ്രസിൽ നിന്നപ്പോ അത് പറഞ്ഞിട്ടുണ്ടോ? സാർ കോൺഗ്രസിൽ നിന്നപ്പോ അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ സാറാണോ കാപട്യം കാണിക്കുന്നത്, ഞാനാണോ കാപട്യം കാണിക്കുന്നത്, ജനങ്ങൾ തീരുമാനിച്ചോളൂ. ഈ ആർ എസ് എസിന് ഇതിൽ ബന്ധമില്ല എന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതുകയോ പറയുകയോ ചെയ്തതായി അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഞാൻ 10-20 പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഗാന്ധിയെ കുറിച്ച് 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഞാൻ എഴുതിയിരിക്കുന്ന ആ പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങേക്ക് കാണിച്ചു തരാമോ? ശശീൽ ടീച്ചർ, ഈ ലാൽകുമാറിന്റെ വളരെ വ്യക്തമായിട്ട് ലാൽകുമാർ പറഞ്ഞു പാർട്ടി നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല. ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ ഇത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ശബരിമല പ്രേമത്തിന്റെ പിന്നിലും ഈ തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു അടവ് നയം മാത്രമാണ് എന്ന് ടീച്ചർ കരുതുന്നുണ്ടോ? തീർച്ചയായും മാത്രമാണിത്. പിന്നെ കമ്മ്യൂണിസത്തിന് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസം എന്ന് അതാത് സമയത്ത് അവർക്ക് വേണ്ടുന്ന വിധത്തിൽ വളച്ചൊടിക്കാൻ സാധിക്കും. അതിപ്പോ നമുക്ക് ആ സന്ദേശം സിനിമയിലെ ശങ്കരാചാര്യയുടെ ഡയലോഗാണ് നമുക്ക് ഇവിടെ ഓർമ്മ വരുന്നത്. ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ അത് ഗോവിന്ദൻ മാഷിന്റെ കമ്മ്യൂണിസം, ഇദ്ദേഹം പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം. തരാതരം പോലെ വളച്ചൊടിക്കാൻ കഴിയും എന്നുള്ളത് ഇതിന് ഏറ്റവും വലിയൊരു പദ്ധതി. കാരണം ഇത് എന്തായാലും ഇത് പ്രായോഗികമല്ലോ. ഇത് ജനങ്ങൾക്ക് പ്രയോഗിച്ച് ശീലമുള്ളതാണെങ്കിലാണ് ഇത് മാറുമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ. ഇത് വ്യാഖ്യാനിക്കാനുള്ള ഒരു തത്വം മാത്രമാകുമ്പോൾ ഏത് രൂപത്തിലും അത് വ്യാഖ്യാനിക്കാൻ സാധിക്കും. പക്ഷെ ഒന്നുറപ്പാണ്, ഇടതുപക്ഷം തരാതരം പോലെ നയം മാറ്റും എന്നുള്ളത് ഇലക്ഷന്റെ അതാത് സമയത്തിനനുസരിച്ച് എവിടെ നിന്നാണോ വോട്ട് കിട്ടുക എന്നുള്ള നിലയ്ക്കനുസരിച്ച് അവര് അടവ് മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 2018 ഈ കോലാഹലം ഒക്കെ കാട്ടിക്കൂട്ടിയവർ, അതിനുശേഷം അന്നെടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ രാധാകൃഷ്ണ സാറ് പറഞ്ഞ പോലെ അവരുടെ ആ കേസിലൊക്കെ പ്രതിയാണ് ഞാൻ. ഒരേ സമയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഓടി നടന്ന് എല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. 308 വരെ ഞങ്ങളുടെയൊക്കെ മേലിൽ ചാർജ് ചെയ്തിട്ട്. അപ്പോ അങ്ങനത്തെ ഞങ്ങളുടെയൊക്കെ പോട്ടെ, വെറും പാവപ്പെട്ട അമ്മമാരുടെ പേരിൽ എടുത്ത ഒരു കേസ് പോലും പിൻവലിക്കാതെ ഈ വർത്തമാനം പറയുന്നതിൽ ഒട്ടും ആത്മാർത്ഥത ഇല്ല എന്ന് നമുക്കറിയാം. ഇപ്പോഴും അതിന്റെ ഇടയിൽ നമുക്കൊരു ആപ്പ് തിരികുന്നുണ്ട്, വിധി വരട്ടെ എന്നിട്ട് അപ്പൊ ചർച്ച ചെയ്യണം. അപ്പൊ എനിക്ക് ഇലക്ഷൻ കഴിയുന്നു, അപ്പൊ വിധി വരട്ടെ അപ്പൊ ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ ഇത് കിട്ടും എന്ന് കണ്ടിട്ട് ഈ ചെറിയ പശുക്കുട്ടികളെ നടത്താൻ വേണ്ടിയിട്ട് മുന്നിൽ പുല്ലിങ്ങനെ ദൂരക്ക് കെട്ടിയിട്ട് നടത്തുമല്ലോ. അതുപോലെ ഇത് വിധി വന്നാൽ സി പി എം എല്ലാം ശരിയാക്കും എന്ന് വിചാരിച്ച് അവരുടെ അണികളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ അസ്വസ്ഥരായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ അവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു സൂത്രം മാത്രമാണ്. അവരുടെ അണികൾ അസ്വസ്ഥരാണ് എന്ന് പറയാൻ കാരണമുണ്ട്. 50 കോടി ചെലവാക്കി നവോത്ഥാനം അതിൽ നടത്തി അവരുടെ അണികളെ മുഴുവൻ അവർ കൊണ്ടുനിർത്തി ഗതികെട്ട എല്ലാവരെയും നിർത്തി. പക്ഷെ എന്നിട്ട് പോലും SFIയിലോ DYFIയിലോ ഒക്കെ പ്രവർത്തിക്കുന്ന 10,000-ക്കണക്കിന് യുവതികളുണ്ട്. അവരാരും ഇന്ന് ശബരിമലയിൽ പോകാൻ തയ്യാറായി. അപ്പൊ അവരുടെ സംഘടനാപരമായ അകത്ത അഭിപ്രായത്തിന് അപ്പുറമായിരുന്നു പാർട്ടിയെ കാണിച്ചത്.
പാർട്ടിക്കകത്ത് പോലും അമ്മമാർക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ പോലും അഭിപ്രായം അറിയാതെയാണ് സത്യവാങ്മൂലം കൊടുത്ത എന്നുള്ളതാണ്. ഇവിടുത്തെ ഹിന്ദുവിന്റെ ഒരു അവസ്ഥ ഇതാ, ഇലക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയും, അത് കഴിഞ്ഞാൽ അവർക്ക് ഹൈന്ദവ സമൂഹവുമായിട്ട് ഒരു ബന്ധമില്ല. പാർട്ടിക്കകത്ത് പോലും ഒരു അഭിപ്രായം തരില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പ്രസ്താവന കൊണ്ട് ഞങ്ങൾ ഇതൊന്നും പബ്ലിക് ആക്കിയിട്ടില്ല. ഞങ്ങൾ കോടതിയിൽ അന്വേഷിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു സത്യവാങ്മൂലം കിടക്കുന്നുണ്ട് എന്ന് കേട്ടതും ഞങ്ങൾ 2016 ഫെബ്രുവരിയിൽ ഞങ്ങൾ എടിപിടി എന്നൊരു സത്യവാങ്മൂലം കൊടുത്തു. ആ സത്യവാങ്മൂലം ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ ആഗ്രഹം പോലായി, മറിച്ചാണ് കൊടുത്തതെങ്കിലും ഇവിടുത്തെ ഹിന്ദുവിന് ചോദിക്കാൻ അവകാശം. അപ്പൊ ആരും അറിയാതെ എടിപിടിയിൽ എങ്ങനെയാണ് ഒരു സമുദായത്തെ പറ്റിയുള്ള സത്യവാങ്മൂലം കൊടുക്കും? മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറ്റിയ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളെ പറ്റിയുള്ള കാര്യമാകട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകരുടെ ആരെ പറ്റിയുള്ള ഒരു കാര്യമാണെങ്കിലും അവരുടെ അവരുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ചർച്ച ചെയ്യാതെ ആ വിഷയത്തിൽ ഒരു നയം രൂപീകരിക്കാൻ കഴിയും. ഇവിടെ ഇടതുപക്ഷമാകട്ടെ കോൺഗ്രസ് ആകട്ടെ, നയം രൂപീകരിക്കുമ്പോൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യുന്നില്ല. കാരണം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നത് അവർക്ക് വോട്ട് കുത്താനുള്ള വെറും യന്ത്രങ്ങൾ മാത്രമായിട്ടാണ് അവർ ഹൈന്ദവ സമൂഹത്തെ കാണുന്നത്. വ്യക്തമാണ് ടീച്ചർ, വ്യക്തമാണ്. അപ്പൊ അതിന്നൊരു ഒരു രക്ഷപ്പെടലാണ്, സൂത്രത്തിലൊരു രക്ഷപ്പെടലാണ് ഇവരാക്കി. ഓക്കെ, ഡോക്ടർ സെൻകുമാർ സാർ, അത് അത് അങ്ങക്ക് നേരത്തെ അഫിഡവിറ്റിന്റെ കാര്യത്തിൽ ലാൽകുമാറിനുള്ള മറുപടി പറയാം. ഒപ്പം ഈ ഇപ്പോ ഇത് നടക്കുന്നത് പ്രകടന പത്രിക പോലെ പിന്നീട് നടപ്പാക്കാതിരിക്കാനുള്ള ഒരു അജണ്ടയാണോ? തീർച്ചയായിട്ടും അതാണ് ഇതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ശ്രീ ലാൽകുമാറിന് അറിയേണ്ടതാണ്, ഈ അഫിഡവിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഒരു വിഭാഗം കോടതികൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അവർക്ക് പറയാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ വിധി ഉണ്ടാകുന്നത് അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, അവിടെ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആർഗ്യുമെൻസ് എല്ലാം കേട്ട് നിയമങ്ങളെല്ലാം കേട്ട് അതിനനുസരിച്ചാണ് ഒരു വിധി ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്ന തെളിവുകളുടെയും മറ്റെല്ലാം കണക്കിലെടുത്താണ് ഓരോ ജഡ്ജിമാരും അവരുടെ വിധിന്യായം തയ്യാറാക്കുന്നത്, അല്ലാതെ അഫിഡവിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങളെല്ലാവരെയും കേൾക്കും, അതിനുശേഷം ഈ വിധിക്ക് ശേഷം അങ്ങനെ കേട്ടതിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോൾ അതിൽ കാണുന്ന വൈരുദ്ധ്യം, ഈ തീരുമാനം 2018 ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ശബരിമലയിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതേ ഇപ്പോൾ ഈ സത്യവാങ്മൂലം തന്നെ പലതവണ മാറിയതാണ്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇത് പലതവണ മാറി. അതിൽ തന്നെയുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, അതായത് സർക്കാരിന് ഇടപെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണഘടനയുള്ളപ്പോഴാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡിനെ പോലും ഭീഷണിപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ തന്നെ അഫിഡവിറ്റാക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. ഗവൺമെൻറ് പറയുന്നതാണ് ദേവസ്വം ബോർഡ് പറയേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് അഫിഡവിറ്റിനുള്ള പ്രാധാന്യം. ആ അഫിഡവിറ്റിൽ എന്തു പറയുന്നു, എന്തു പറയുന്നു എന്ന് വെച്ചാൽ, ഈ പറയുന്ന വിശ്വാസങ്ങളെല്ലാം തെറ്റാണെന്നും അത് അല്ല വേണ്ടതെന്നും ആണ് പറയുന്നത്. അത് ഇപ്പോഴും പറഞ്ഞാൽ പോരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ അഫിഡവിറ്റാണ്, ഞങ്ങൾ പറയുന്ന ഈ കാര്യമാണ്, അതായത് ശബരിമലയിൽ 10 വയസ്സ് മുതൽ 50 വയസ്സുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടുണ്ട്, അതനുസരിച്ച് പ്രവേശിപ്പിക്കും, അതിനൊരു വ്യത്യാസം ഉണ്ടാകില്ല. ഈ ഹിന്ദു ക്ഷേത്രം എന്ന നിലയിൽ അതിന് ഗവൺമെൻറ് പറയുന്ന നടപടി ഇതാണെന്നാണ് അഫിഡവിറ്റ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടത് ചോദിച്ചത്. അഫിഡവിറ്റ് എന്ന് പറയുന്നത് ആ സർക്കാർ, അത് സ്വതന്ത്രമായിട്ടൊരു ദേവസ്വം ബോർഡ് ഉണ്ടെങ്കിൽ അത് സ്വതന്ത്രമായിട്ട് കൊടുക്കാമായിരുന്നു, അത് കൊടുത്തിട്ടില്ല. ആ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അഥവാ ഒരു വിധി ഉണ്ടാകണമെന്ന് വെച്ചോളൂ, സർക്കാരിന് തീരുമാനിക്കാം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? സർക്കാർ ആൾറെഡി തീരുമാനം എടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങൾക്ക് ഉള്ള അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പോൾ ഒരു കാണാമറയത്താക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം. രണ്ടാം, അതാണ് അഫിഡവിറ്റിനെ പറ്റി. അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരു വിധി ഉണ്ടാകുന്നത്, അത് ഒരു കേസിൽ ഒരു പാർട്ടി കൊടുക്കുന്ന അവരുടെ ഒപ്പീനിയൻ മാത്രമാണ്, അത് അവർക്ക് സത്യവാങ്മൂലമായിട്ട് എന്നുവെച്ചാൽ അങ്ങനെ എഴുതി കൊടുക്കുന്നു എന്ന് മാത്രം. അതൊക്കെ കഴിഞ്ഞ് എത്രയോ ആർഗ്യുമെൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കോടതി വിധിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് അതല്ലാതെ ഇത് വേറൊരു കാര്യത്തിനല്ല. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് പറയുക, ഞങ്ങളുടെ അഭിപ്രായം ഒന്നും വ്യത്യാസപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് ഞങ്ങളിത് പറയുന്നു, അതായത് ഞങ്ങളെല്ലാവരും ആയിട്ട് ചർച്ച നടത്തും, അതിനുശേഷം തീരുമാനിക്കുന്നു, ഇപ്പോൾ പറയുന്നു. അതാണ് ഇതിലുള്ള വൈരുദ്ധ്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ വൈരുദ്ധ്യം ഇല്ലായിരുന്നെങ്കിൽ 2018 ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായിട്ട് കേരളത്തിൽ
ഉണ്ടാകുമായിരുന്നില്ല എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീ പ്രയാർ, വളരെ ചുരുങ്ങിയ വാക്കിൽ, ഒരു ആദിവാസി ഭൂമി വീണ്ടെടുക്കൽ നിരോധന നിയമം കൊണ്ടുവന്ന മാതിരി ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് കേരള നിയമസഭയിൽ ശബരിമല പ്രശ്നത്തിലൊരു നിയമം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ? അതിന് യു ഡി എഫ് തയ്യാറാണോ? ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ അടവ് നയവും ആ അടവ് നയത്തെ ന്യായീകരിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഗോവിന്ദൻ മാസ്റ്ററുടെ പുതിയ ആർഗ്യുമെൻറ്റും, ഗോവിന്ദൻ മാസ്റ്റർക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയും അതിനപ്പുറമുള്ള സമിതികളും ഉള്ളപ്പോൾ ഇദ്ദേഹത്തിനിതിൽ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? എസ് രാമചന്ദ്രൻപിള്ള ഇതിന് അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ കഴിയുമോ? അതുകൊണ്ടിത് അടവ് നയം തന്നെയാണ്. അടവ് നയമല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 50,000 ഭക്തന്മാരുടെ പേരിൽ കേസുണ്ട്. അത് 12,000 കേസുകളാണുള്ളത്. അത് പിൻവലിക്കുവാനുള്ള തൻ്റെ ഇടം കാണിക്കുമോ? സന്മനസ് കാണിക്കുമോ? അയ്യപ്പ ഭക്തി കാണിക്കുമോ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശബരിമലയിൽ അച്യുതാനന്ദൻ സാർ കേസ് കൊടുത്തത് 2007 ഏത് പ്രായത്തിലുള്ള യുവതികൾക്കും കയറാമെന്ന്. അതിനു മാറ്റമുണ്ടാക്കിയത് 2016 February 4 ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആഫിഡവിറ്റിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം ഈ കൊലപാതക രാഷ്ട്രീയം, അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം, അല്ലെങ്കിൽ അരാജകത്വ രാഷ്ട്രീയം നടത്തിയത്. ആ അഫിഡവിറ്റ് പിൻവലിച്ചുകൊണ്ട് ശബരിമലയുടെ പവിത്രതയും പരിശുദ്ധിയും പരിപാവനതയും സംരക്ഷിക്കുവാൻ ഞങ്ങളത് വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം കാണിക്കാൻ കഴിയുമോ? അയ്യപ്പ ഭക്തി കാണിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ലാൽകുമാർ, ഒറ്റ മിനിറ്റിൽ, ഒരു സെക്കൻഡിൽ മറുപടി പറയാം പെട്ടെന്ന്. ശ്രീ ലാൽകുമാർ, പോകുന്ന മാസ്റ്റർ പറഞ്ഞതിനെ അടവ് നയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, പ്രയാർ സൂചിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ചെന്നിത്തലയുടെ അടവാ ഇതെന്നുള്ളതാണ് സത്യം. ചെന്നിത്തലയ്ക്ക് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ എന്തേലും കാണിക്കുക എന്നുള്ള ആ അടവാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഭക്തർക്കും അല്ലാത്തവർക്കും ഒക്കെ എല്ലാം പോയി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അവസാനം പാവപ്പെട്ട ഭക്തരെ വീണ്ടും പറ്റിച്ച് വോട്ട് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഓക്കെ, രാധാകൃഷ്ണൻ സാർ, ഒറ്റ സെക്കൻഡിൽ പെട്ടെന്ന് മറുപടി പറയണം. ഒറ്റ സെക്കൻഡ്, ഇത് ഇതിനു ശേഷം മാത്രമല്ല നമുക്ക് നടപടി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കോടതി വിധിക്ക് ശേഷം നിയമനിർമ്മാണം വേണ്ട. കോടതി വിധിക്ക് ശേഷം നിയമനിർമ്മാണം വേണ്ട. ജഡ്ജ്മെന്റിന് ശേഷം നിയമനിർമ്മാണം വേണ്ട. ഇപ്പോഴാകുമെങ്കിൽ അത് തന്റെ ഇടത്തോടു കൂടി ചെയ്യുക. ഓക്കെ ഓക്കെ, മാത്രവുമല്ല അതിനോടൊപ്പം എനിക്കൊരു കാര്യം കൂടി പറയാറുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അന്യാധീനപ്പെട്ട വസ്തുവകകൾ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമം കൂടി പാസാക്കാൻ തയ്യാറാകണം. ഓക്കെ ഓക്കെ, നമ്മൾ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയക്കുറവ് കാരണം വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായ വളരെ വിശദമായ ചർച്ചയാണ് നടന്നത്. തീർച്ചയായും ശബരിമല ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ശക്ത ദുഷ്ടലാക്ക്, രാഷ്ട്രീയത്തിൻ്റെ ദുഷ്ടലാക്ക് തന്നെയാണുള്ളത്. ഇത് ഭക്തിയല്ല, ആചാരാനുഷ്ഠാനങ്ങളോടുള്ള ബഹുമാനവുമല്ല. ഈ മുന്നണികൾ ഇതിൽ നിന്ന് മാറി യഥാർത്ഥ ഭക്തരായിട്ട് ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കാൻ രംഗത്ത് വരണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.